ഹായ്, ഇന്നത്തെ തേങ്ങാക്കൊലം, അതായത് കൊലച്ചിൽ എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള, ആരും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത രീതിയിൽ അടിപൊളിയായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതെന്താ നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പൊ അത് ആദ്യം നല്ലൊരു തേങ്ങാക്കുല, അതായത് ഒരു കൊലച്ചില് നമ്മൾ ഇതാ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ കൂടുതലുള്ള അതിന്റെ ആ കണ്ണികൾ കൂടുതലുള്ള കണ്ണികളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയെടുക്കണം. അപ്പൊ അതാ ഈ രൂപത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതേപോലെ ഒരു പെയിന്റ് ടിൻ എടുക്കുന്നുണ്ട്. 1 ലിറ്ററിന്റെ എമൽഷൻ വരുന്ന ഒഴിഞ്ഞ ടിന്നാണ്. അത് നമുക്ക് അതിന്റെ നടുഭാഗത്തായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തതാ, ഈ ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ നമ്മുടെ പെയിന്റ് ടിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുലച്ചിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. അപ്പോൾ കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്ത് നമ്മളിതാ ഇതേപോലെ ഒന്ന് വെള്ളം ചേർത്ത് അതൊരു കുഴമ്പ് രൂപത്തിൽ നമ്മൾ കലക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസിന് പകരം നമുക്ക് വൈറ്റ് സിമെൻ്റ് ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ വൈറ്റ് സിമെൻ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യണത് സെറ്റായി കിട്ടാൻ. അപ്പോൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആകുമ്പോൾ അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരു കാ മണിക്കൂർ അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്ത കുലച്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത പെയിൻറ് ടിന്നിൽ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തു. ഇനി അതൊന്ന് സെറ്റായിട്ടാണ് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത്. അതിന് മുമ്പ് നമുക്ക് ഇതേപോലെ കുറച്ച് ഫ്ലവറുകൾ, അതായത് നമ്മൾ ഓടമുളയുടെ പീസ് എടുത്തിട്ട് അതിൽ നിന്നാണ് കട്ട് ചെയ്തിട്ട് കുറച്ച് ലീഫുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നമുക്ക് ഇതല്ലാതെ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടൊക്കെ നമുക്ക് ഇതേപോലെ ഫ്ലവറുകളും അതേപോലെ തന്നെ ലീഫുകളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇതേപോലുള്ള 5 ഇതളുകളുള്ള ഫ്ലവറുകളാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം കുറച്ചധികം ലീഫുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഫ്ലവറുകൾ ആയിട്ട് അത് ഒട്ടിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഫ്ലവറുകളല്ലാതെ കുറച്ച് ലീഫുകളും നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള ഫ്ലവറുകൾ റെഡി ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്തെടുത്ത കുലച്ചിൽ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം. അപ്പോൾ സ്പ്രേ പെയിൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. സിൽവർ കളറാണ് നമ്മൾ ഇതിനായിട്ട് അടിച്ചെടുത്തത്. ഇനി നമ്മുടെ ലീഫുകളും ഫ്ലവറുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവറുകൾ ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ആ ലീഫുകളും നമുക്ക് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാം. ഫ്ലവറുകളും ലീഫുകളും നമ്മൾ ഒട്ടിച്ചു. ഇനി നമ്മൾ ഇതിന് കുറച്ച് കായകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ ചെറിയ ബോളുകൾ നമ്മൾ സിൽവർ കളർ അടിച്ച് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ തേങ്ങാക്കൊല കൊണ്ട്, അതായത് കൊലച്ചിൽ, നമ്മുടെ നാട്ടിലൊക്കെ കൊലച്ചിൽ എന്നാണ് പറയുന്നത്, തേങ്ങയുടെ കുല കൊണ്ട് നമ്മൾ ചെയ്തെടുത്ത അടിപൊളിയായിട്ടുള്ള ക്രാഫ്റ്റ്. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ക്രാഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലൊക്കെ ഷെയർ ചെയ്യിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സ്നേഹത്തോടെ ബൈ ബൈ.